ഹായ് എവരിവൺ, ദിസ് ഇസ് ഏബിൾ വർക്കി ഫിലിപ്പ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, എവരി സോറോസ് ഷാൽ ബി ടേൺഡ് ഇൻ ടു ജോയ്. നിങ്ങളുടെ എല്ലാ കണ്ണുനീരും അത് സന്തോഷമായി മാറും. ഒരു വ്യക്തി ഈ ഭൂമിയിലോട്ട് പിറന്നു കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന ശ്വാസം വരെ ഒരുപാട് ഫീലിങ്സിലൂടെയും ഒരുപാട് ഇമോഷൻസിലൂടെയും ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ യാത്ര ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഏതൊക്കെയാണ് ഈ ഇമോഷൻസ്? ഏതൊക്കെയാണ് ഈ ഫീലിങ്സ്? അത് സന്തോഷമാകാം, അത് കണ്ണുനീരാകാം, അത് അഹങ്കാരമാകാം, അത് ആകാംക്ഷയാകാം. എന്നാൽ ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, അതായത് ഏറ്റവും വലിയ ഡീപ്പസ്റ്റ് ഇമോഷൻ, ഏറ്റവും വലിയ ആഴമേറിയ ഫീലിംഗ് അല്ലെങ്കിൽ ഇമോഷൻ എന്ന് പറയുന്നത് അത് കണ്ണുനീരാണ്. ഇന്ന് ഈ ലോകത്തിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്, അവരെ ആരാണ് ഈ അവരുടെ കണ്ണുനീരിൽ നിന്ന് അവരെ രക്ഷിക്കാൻ സാധിക്കുന്നത്? അവരുടെ വിഷമങ്ങളിലെ എല്ലാ ഘട്ടങ്ങളിലും അവർക്ക് യാതൊരു സമാധാനം കിട്ടുന്നില്ല. അവർ അന്വേഷിക്കുകയാണ്, ആര് അവരെ രക്ഷിക്കും, ആരവരെ കണ്ണുനീരിൽ നിന്ന് രക്ഷിക്കും? ചില ആളുകൾ അവരുടെ സങ്കടങ്ങളും കണ്ണുനീരും മറയ്ക്കാനായി, എല്ലാം മറക്കാനായി അവർ മദ്യപാനത്തിലേക്കും ലഹരി മരുന്നിലേക്കും അവർ പോകുന്നവരുണ്ട്. എന്നാൽ വേറെ ചില ആൾക്കാർ അവരിങ്ങനെ ആഗ്രഹിക്കും, ഇനിയും ബാക്കിയുള്ള ജീവിതകാലം മൊത്തം ഇനിയും ഇങ്ങനെ തന്നെയായിരിക്കും അവരുടെ ജീവിതകാലം. എന്നാൽ വേറെ ചില ആളുകൾ യാതൊരു പ്രതീക്ഷയുമില്ലാതെ, യാതൊരു ഹോപ്പുമില്ലാതെ അങ്ങനെയും ആളുകളുണ്ട്. എന്നാൽ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദ ബെസ്റ്റ് മെഡിസിൻ ടു ടേൺ യുവർ സോറോസ് ഇൻ ടു ഹാപ്പിനെസ്, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഏറ്റവും വലിയ മരുന്നാണ്, ടു ടേൺ യുവർ സോറോസ്, നിങ്ങളുടെ കണ്ണുനീരിനെ നൃത്തമാക്കാൻ കഴിയുന്ന ദ ബെസ്റ്റ് മെഡിസിൻ. ആ മരുന്നിൻ്റെ പേരാണ് യേശു ക്രിസ്തു. ദ ബെസ്റ്റ് മെഡിസിൻ ഈസ് നോൺ ആസ് ജീസസ് ക്രൈസ്റ്റ്. ഹീ ഈസ് ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. ലോകത്താരും ഇതുപോലെ പറഞ്ഞിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 11:28, ഭാരം ചുമക്കുന്നവനും അധ്വാനിക്കുന്നവനും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ അവന് സമാധാനം നൽകാം. വേറെ ആരും പറയാത്ത ഈ വാക്കുകൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ണുനീരിൻ്റെ വക്കിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭാരം വഹിക്കാൻ, നിങ്ങളുടെ കണ്ണുനീരിനെ കുപ്പിയിലാക്കാൻ ഇന്നൊരുവനുണ്ട്. ഹിസ് നെയിം ഇസ് ജീസസ്. ഒരു പക്ഷെ ആരെയും നിങ്ങളെ മൈൻഡ് ചെയ്ത് കാണില്ല, ഒരു പക്ഷെ ആരും നിങ്ങളെ തിരിഞ്ഞു നോലും നോക്കിക്കാണില്ല. എന്നാൽ നിങ്ങളിന്ന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ വാ തുറന്ന് യേശുവെ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വിളിപ്പുറത്ത് യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. യു ജസ്റ്റ് നീഡ് ടു കോൾ ഔട്ട് ഹിസ് നെയിം. നിങ്ങൾ വാ ഒന്ന് തുറന്ന് എൻ്റെ യേശുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും, നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും, നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും യേശുവിലേക്ക് എത്തും. യേശുവിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് എത്തും. റെവലേഷൻ 21:4 ഇങ്ങനെയാണ് പറയുന്നത്, വെളിപ്പാട് പുസ്തകം 21:4, നിങ്ങളുടെ എല്ലാ കണ്ണുനീരും, ഒരു കണ്ണുനീര് മാത്രമല്ല, എല്ലാ കണ്ണുനീരും യേശു തുടച്ചു മാറ്റും. ഒരു മനുഷ്യനും നിങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കോ നിങ്ങളെ സ്നേഹിക്കുന്ന അപ്പനോ അമ്മയ്ക്കോ ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ് നിങ്ങളുടെ എല്ലാ കണ്ണുനീരും. ദാറ്റ് ഇസ് ദ ഹൈലൈറ്റ്. നിങ്ങളുടെ എല്ലാ കണ്ണുനീരും, എവറി ടിയേഴ്സ് ഫ്രം യുവർ ഐസ് വിൽ ബി വൈപ്ഡ് അവേ ബിക്കോസ് യു ഹാവ് ജീസസ് ഇൻസൈഡ് ഓഫ് യു. നിങ്ങളുടെ എല്ലാ കണ്ണുനീരും അവൻ തുടച്ചു മാറ്റും. എങ്ങനെ? നിങ്ങളൊന്ന് വാ തുറന്ന് ഏറ്റു പറഞ്ഞാൽ മതി, യേശുവേ എൻ്റെ സങ്കടങ്ങളെ നീ എടുക്കണമേ, നിൻ്റെ സന്തോഷം അതെന്നിലേക്ക് പകരണമേ. അതാണ് യേശു കാൽവറിയിൽ ക്രൂശിൽ ചെയ്തത്. അവൻ്റെ സന്തോഷം നമ്മളിലേക്കും നമ്മുടെ ദുഃഖം അവനിലേക്കും. എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഈ വിഷമ വേളകളിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിൽ
വരാൻ പോവാ. ഹി ഈസ് ദ ഓൺലി പേഴ്സൺ ആൻഡ് ഹി ഈസ് ദ ഓൺലി മെഡിസിൻ ബിക്കോസ് ഹി ഈസ് ദി ഓൺലി ലിവിങ് ഗോഡ് ആൻഡ് ഇറ്റ്സ് മൈ ഗ്രേറ്റ് പ്രിവിലേജ് ടു ഷെയർ ദിസ് വിത്ത് യു. എന്നെ കേൾക്കുന്ന എല്ലാവരും ജസ്റ്റ് ഓപ്പൺ അപ്പ് യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തുറന്ന് എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഈസ് എ ഫാദർ ആൻഡ് ഹി ഈസ് എ ലവിങ് മദർ. ഹി ലവ്സ് യു ആൻഡ് നിങ്ങളുടെ എല്ലാ കണ്ണുനീരും അവൻ്റെ കൈകളിലാക്കി ഇന്ന് മുതൽ യേശുവിൻ്റെ മകനായി ജീവിക്കാൻ ഉള്ള വലിയ പദവി നിങ്ങൾക്ക് കിട്ടും. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ ഹാപ്പിനെസ്, ഫോർ ഇറ്റേണൽ ഹാപ്പിനെസ്. സോ താങ്ക് യു സോ മച്ച്.